സാൾട്ട് ആൻഡ് പെപ്പർ മുതൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് ശ്യാം പുഷ്കരൻ. നായക നടനോ സംവിധായകനോ കിട്ടുന്ന അതേ ഹൈപ്പ് തന്നെയാണ് ശ്യാം പുഷ്കരൻ എന്ന തിരക്കഥാകൃത്തിനും തന്റെ സിനിമകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനും അതിനൊത്ത സംഘം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതും ശ്യാം പുഷ്കരന് തന്റെ ശ്രമങ്ങളെ ദുഷ്കരമല്ലാതെ വലിയ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുമുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ബോംബെയിലും കൂടി ചിത്രീകരിച്ചിരിക്കുന്ന തങ്കം എന്ന സിനിമയാണ് ഇപ്പോൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി ൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസനും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തങ്കം മികച്ച പ്രേക്ഷക പിന്തുണയോടെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പണിയെടുക്കുകയും സ്വർണം വിൽക്കുകയും അതിനിടയിൽ ചില കള്ളക്കളികൾ കളിക്കുകയും ചെയ്യുന്ന സ്വർണ്ണപ്പണിക്കാരുടെയും ജ്വല്ലറിക്കാരുടെയും കഥകളിലൂടെ നേരിട്ട് പോകാതെ അതിനിടയിലൂടെയുള്ള ചില പച്ചയായ ജീവിതങ്ങളെ തുറന്നു കാട്ടുകയാണ് തങ്കത്തിലൂടെ അണിയറ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. സ്വർണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കഥകൾക്കും ചെറുതോ വലുതോ ആയിട്ടുള്ള ചില ക്രൈമുകളായും ബന്ധമുണ്ടാകും. നാൾക്കുനാൾ വില കൂടുന്ന മഞ്ഞ ലോഹത്തിന് ക്രൈമുമായുള്ള ബന്ധം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് രണ്ട് കഥകൾ സമാന്തരമായി കൊണ്ടുപോകുന്നതോടൊപ്പം പ്രേക്ഷകനെ പിടിച്ചിരുത്തി അടുത്ത രംഗം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് തങ്കത്തിൽ രംഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ കണ്ണൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഭാഗത്ത് ചങ്കായി നടക്കുന്ന മുത്തു എന്ന മറ്റൊരു കഥാപാത്രവുമുണ്ട്. മറുഭാഗത്താകട്ടെ മുത്തിന് വലുതായി ഒന്നും അറിയാത്ത ചങ്കുകളായി അരുളും അബ്ബാസുമാണുള്ളത്. കണ്ണനല്ലാതെ മറ്റുള്ളവർക്ക് തമ്മിൽ പരസ്പരം വലിയ ബന്ധങ്ങളൊന്നുമില്ല. കണ്ണന്റെ ഭാര്യയ്ക്കും അയാളുടെ ബിസിനസ്സിനെയോ യാത്രകളെയോ കുറിച്ച് വലിയ പിടിപാടുകളുമില്ല. തൃശ്ശൂരിലെ ആഭരണ നിർമ്മാതാക്കളാണ് മുത്തും കണ്ണനും. മുത്തിന് ആഭരണം ഉണ്ടാക്കാനാണ് അറിയുന്നതെങ്കിൽ കണ്ണൻ അത് കച്ചവടം ചെയ്യാനാണ് അറിയുന്നത്. അങ്ങനെ ഇരുവരും ചേർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും മുംബൈ വരെയും സ്വർണ്ണ കച്ചവടവും കാര്യങ്ങളുമൊക്കെയായി മുമ്പോട്ട് പോകുന്നു. ഇതിനിടയിൽ അല്പസ്വല്പം തട്ടിപ്പും വെട്ടിപ്പും ചെറിയ ചില നർമ്മരസപ്രിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരിക്കൽ ബോംബെ യാത്രക്കിടയിൽ കണ്ണനെ കാണാതാകുന്നത്. അയാൾ ബോംബെയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ചതായും കൊലപാതകമാണെന്നുള്ള വിവരങ്ങളുമൊക്കെ പിന്നാലെ എത്തുന്നുണ്ട്. ഇതിനെ ചുവടുപിടിച്ചാണ് തങ്കം വികസിക്കുന്നത്. പ്രേക്ഷകൻ ആദ്യം കാണുന്നതും അവസാനം അറിയുന്നതുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായതിനാൽ കഥയുടെ സസ്പെൻസ് ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. മാത്രമല്ല മുത്തിന് പറയാനുള്ളതും അരുളിന് പറയാനുള്ളതും കണ്ണനെ കുറിച്ചുള്ള വ്യത്യസ്തമായ കഥകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് വരമുറിയാതെ കഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരനും സംവിധായകൻ സഹീദ് അറാഫത്തും. തീരം എന്ന ചിത്രത്തിന് ശേഷം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഹീദ് അറാഫത്ത് തങ്കവുമായി എത്തുന്നത്. തങ്കത്തിൽ എടുത്തു പറയാനുള്ള മറ്റൊരു പോസിറ്റീവ് കഥാപാത്രമാണ് അംബിക ചേച്ചി എന്ന വേഷം അഭിനയിച്ച ഇന്ദിരാ പ്രസാദ്. തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരന്റെ ഭാര്യയും നടിയുമായ ഉണ്ണിമായ പ്രസാദിന്റെ അമ്മ കൂടിയാണ് ഇന്ദിരാ പ്രസാദ്. പുതിയ താരമാണെന്ന തോന്നലുകളൊന്നും പ്രേക്ഷകർക്കുണ്ടാക്കാതെ ഇരുത്തം വന്ന ഒരു അഭിനേത്രിയുടെ എല്ലാവിധ ടാലന്റോടും കൂടി തന്നെയാണ് ഇന്ദിരാ പ്രസാദ് തന്റെ കഥാപാത്രത്തെ മികച്ചതാക്കിയിരിക്കുന്നത്. ഒപ്പം ബോളിവുഡ് നടനും സംവിധായകനുമായ ഗിരീഷ് കുൽക്കർണിയും മഹാരാഷ്ട്ര പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ശ്രദ്ധേയമായ വേഷം തങ്കത്തിൽ ചെയ്തിട്ടുണ്ട്. ബിജിപാലിന്റെ സംഗീതവും ഗൗതം ശങ്കറിന്റെ ക്യാമറയുമെല്ലാം തങ്കം സിനിമയെ പ്രേക്ഷകർക്ക് മടുപ്പില്ലാതെ ആസ്വദിക്കാനാവുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന് വേണ്ടി വർക്കിംഗ് ക്ലാസ് ഹീറോയുടെയും ഭാവന സ്റ്റുഡിയോസിന്റെയും ബാനറിൽ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്നാണ് തങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഉറപ്പായും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. ഒരിക്കലും തങ്കം നിരാശപ്പെടുത്തില്ല.